നമസ്കാരം, സിസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവില്ലാതെ കേരളം. ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 21,427 പേർക്ക്. 20,652 പേർക്ക് സമ്പർക്കം മൂലം രോഗബാധ. 18,731 പേർക്ക് രോഗമുക്തി. 179 പേരുടെ മരണം സ്ഥിരീകരിച്ചു. TPR 15.5%. വടക്കേകാട് ബാങ്കുകൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ വൻ അഗ്നിബാധ. 2-വീലർ വർക്ക്ഷോപ്പ് അടക്കം 2 കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു. 20 ലക്ഷം രൂപയുടെ നഷ്ടം. കേന്ദ്ര സർക്കാരിന്റെ പ്രസാദ് പദ്ധതി പ്രകാരം ഗുരുവായൂർ ദേവസ്വം കിഴക്കേ നടയിൽ നിർമ്മിച്ച മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ 2 നിലകൾ തുറന്നുകൊടുത്തു. 150 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാൻ സൗകര്യം. വാർത്തകൾ വിശദമായി. വീണ്ടും വ്യാപനം തീവ്രം, തുടരണം ജാഗ്രത. കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവില്ലാതെ കേരളം. ഇന്ന് 21,427 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 20,652 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധ. 18,731 പേർക്ക് രോഗമുക്തിയുണ്ട്. 179 പേരുടെ മരണം കൂടി സ്ഥിരീകരിച്ചു. 15.5% TPR. പുന്നയൂർക്കുളം മേഖലയിൽ ഇന്ന് 57 പേർക്ക് കോവിഡ്. പുന്നയൂർക്കുളം പഞ്ചായത്തിൽ 116 പേരിൽ നടത്തിയ പരിശോധനയിൽ 21 പേർക്കും പുന്നയൂരിൽ 69 പേരിൽ നടത്തിയ പരിശോധനയിൽ 15 പേർക്കും വടക്കേക്കാട് 126 പേരിൽ നടത്തിയ പരിശോധനയിൽ 21 പേർക്കുമാണ് പോസിറ്റീവ് ആയത്. വേലൂരിൽ ഇന്ന് 37 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 പേർ രോഗമുക്തി നേടി. ഇതോടെ വേലൂരിൽ വിവിധയിടങ്ങളിലായി 168 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ചാവക്കാട് മേഖലയിൽ 32 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. നഗരസഭയിൽ 22 പേർക്കും കടപ്പുറം പഞ്ചായത്തിൽ 10 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 27 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 164 പേർക്ക് നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പേർ പോസിറ്റീവ് ആയത്. ഇതോടെ ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 8,686. ഇതിൽ 8,180 പേർ രോഗമുക്തരായി. നിലവിൽ 421 പേരാണ് ചികിത്സയിലുള്ളത്. അർബൻ സോണിൽ 160 പേരും പൂക്കോട് സോണിൽ 151 പേരും തൈക്കാട് സോണിൽ 110 പേരുമാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 355 പേർ വീടുകളിലും 66 പേർ വിവിധ സ്ഥാപനങ്ങളിലുമാണ് ചികിത്സയിലുള്ളത്. രോഗവ്യാപനം തുടർന്ന് 12, 19, 41 എന്നീ വാർഡുകളിൽ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോൺ ഏർപ്പെടുത്തി. നഗരസഭാ പരിധിയിൽ 103 പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. 16.46 ബുധനാഴ്ചയിലെ TPR. കുന്നംകുളം നഗരസഭാ പരിധിയിൽ ഇന്ന് 22 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 132 പേർക്ക് നടത്തിയ പരിശോധനയിലാണ് 22 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. 16.67 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കടങ്ങോട് പഞ്ചായത്തിൽ ഇന്ന് 22 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 37 പേർ രോഗമുക്തരായി. ആകെ 148 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. കടവലൂരിൽ 19 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് 19 പേർക്കും രോഗം കണ്ടെത്തിയത്. ചൂണ്ടൽ പഞ്ചായത്തിന് ആശ്വാസ ദിനം. ബുധനാഴ്ച പഞ്ചായത്ത് പരിധിയിൽ രോഗമുക്തി നേടിയത് 178 പേർ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭീതി ഉണർത്തി രോഗവ്യാപനമുണ്ടായ പഞ്ചായത്ത് പരിധിയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 17 പേർക്കാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരും. കഴിഞ്ഞ ദിവസം 410 പേർ രോഗബാധിതരായിരുന്നുവെങ്കിൽ ബുധനാഴ്ച ചികിത്സയിലുള്ളത് 245 പേർ മാത്രമാണ്. കടകമ്പാൽ പഞ്ചായത്തിൽ 15 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 38 പേർക്ക് നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ചൊവ്വന്നൂർ പഞ്ചായത്ത് പരിധിയിൽ ഇന്ന് 12 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 48 പേർക്ക് നടത്തിയ പരിശോധനയിലാണ് 12 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. 25% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോവിഡ് വ്യാപനം തുടരുന്ന കണ്ടാനശ്ശേരി പഞ്ചായത്തിൽ ബുധനാഴ്ച രോഗം സ്ഥിരീകരിച്ചത് 7 പേർക്ക്. പഞ്ചായത്തിലാകെയുള്ള 170 രോഗികളിൽ 158 പേർ വീടുകളിലും 2 പേർ ആശുപത്രിയിലും 2 പേർ CFLTCയിലും 8 പേർ DCCയിലും ചികിത്സയിലാണ്. ബുധനാഴ്ച പഞ്ചായത്ത് പരിധിയിൽ 29 പേർ രോഗമുക്തി നേടി. പോർക്കുളത്ത് ഇന്ന് 5 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ആരോഗ്യ കേന്ദ്രത്തിൽ 25 പേർക്ക് നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് 5 പേർക്ക് പോസിറ്റീവായത്. മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ മുഴുവൻ പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചതോടെ കണ്ടാനശ്ശേരി പഞ്ചായത്തിലെ വെറ്റിനറി ഡിസ്പെൻസറി താൽക്കാലികമായി അടച്ചു. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് വെറ്റിനറി ഡിസ്പെൻസറിയിലെ മുഴുവൻ ജീവനക്കാർക്കും രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ
താൽക്കാലികമായി ഡിസ്പെൻസറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ആരോഗ്യ വിഭാഗം നിർദ്ദേശിക്കുകയായിരുന്നു. പകരം സംവിധാനമെന്ന നിലയിൽ തൊട്ടടുത്ത പഞ്ചായത്തുകളിലെ വെറ്റിനറി ഓഫീസർമാർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. ജീവനക്കാർക്ക് രോഗമുക്തി നേടിയ ശേഷം ഡിസ്പെൻസറി അണുവിമുക്തമാക്കിയ ശേഷമായിരിക്കും പ്രവർത്തനം പുനരാരംഭിക്കുക. മറ്റു വാർത്തകൾ. വടക്കേക്കാട് കെട്ടിടത്തിൽ വൻ അഗ്നിബാധ. ടൂ വീലർ വർക്ക്ഷോപ്പ് അടക്കം രണ്ട് കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ഇന്ന് രാവിലെ 11:50 അഗ്നിബാധ ഉണ്ടായത്. യൂണിയൻ ബാങ്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. പുറകോശത്തെ ഹോളോബ്രിക്സ് കടയിലെ ജീവനക്കാരാണ് പുക വരുന്നത് കണ്ട് മറ്റുള്ളവരെ വിവരം അറിയിച്ചത്. മുകളിലുള്ള ബാങ്കിലെ ജീവനക്കാർ ഇറങ്ങി ഓടിയത് മൂലം ദുരന്തം ഒഴിവായി. വോൾട്ട് 69 എന്ന ടൂ വീലർ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്ന വില കൂടിയ ബൈക്ക് അടക്കം 8 ബൈക്കുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ഇതിന് തൊട്ടടുത്തുണ്ടായിരുന്ന പ്രേമിക എന്ന ക്ലീനിംഗ് ഐറ്റംസ് വിൽക്കുന്ന സ്ഥാപനവും പൂർണ്ണമായും കത്തി. വർക്ക്ഷോപ്പിലെ പെട്രോൾ ടാങ്കുകളും ഓയിൽ ക്യാനുകളും പൊട്ടിത്തെറിക്കുന്നതിനാൽ നാട്ടുകാർക്ക് അടുത്തുപോകാനോ രക്ഷാപ്രവർത്തനം നടത്താനോ കഴിയാതെ നോക്കി നിൽക്കേണ്ടി വന്നു. ഗുരുവായൂരിൽ നിന്നെത്തിയ അഗ്നിശമന ഉദ്യോഗസ്ഥർ തീ മുകളിലേക്ക് വ്യാപിക്കുന്നത് തടഞ്ഞതുമൂലം യൂണിയൻ ബാങ്കിലേക്ക് അഗ്നി പടർന്നില്ല. KCB ജീവനക്കാർ സ്ഥലത്തെത്തി ലൈനുകൾ ഓഫ് ചെയ്തു. കുന്നംകുളം ഫയർ ഓഫീസർ വൈശാഖിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സ്റ്റേഷൻ ഓഫീസർ രാജസുബ്രഹ്മണ്യൻ, SFRO അബ്ബാസ്, FRO TP പ്രകാശ്, ഫയർമാൻമാരായ സുനിൽ, സുമേഷ്, ഹോംഗാർഡ് മോഹൻദാസ് എന്നിവർ ചേർന്നാണ് തീ പൂർണ്ണമായും അണച്ചത്. വടക്കേക്കാട് SI രാജീവിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. രണ്ട് കടകളിലുമായി 20 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഷോപ്പ് ഉടമകൾ പറഞ്ഞു. CCTV ന്യൂസ്, പുന്നയൂർകുളം. ഗുരുവായൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിയമനത്തിന് കോഴ വാങ്ങിയ കേസിലെ പ്രതികൾ സുപ്രീംകോടതി സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. നേരത്തെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് ബാങ്ക് പ്രസിഡന്റും DCC സെക്രട്ടറിയുമായ വി വേണുഗോപാൽ, ഡയറക്ടർമാരായ നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കോൺഗ്രസ് നേതാക്കളായ ആന്റോ തോമസ്, P സത്താർ എന്നിവർ സുപ്രീംകോടതിയെ സമീപിച്ചത്. 3.5 കോടിയുടെ കൊള്ള നടത്തിയതിന് പ്രഥമദൃഷ്ട്യ തെളിവുണ്ടെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഹൈക്കോടതി അന്വേഷണം നടത്താൻ വിജിലൻസിനോട് ആവശ്യപ്പെട്ടത്. ഇതിനെത്തുടർന്നാണ് തൃശൂർ വിജിലൻസ് കോടതി ഇവർക്കെതിരെ കേസെടുത്തിരുന്നത്. 3.5 കോടി രൂപ കോഴ വാങ്ങി 14 പേരെ അനധികൃതമായി നിയമിച്ചുവെന്ന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ബാങ്കിനെതിരെ കോൺഗ്രസ് പൂക്കോട് മണ്ഡലം സെക്രട്ടറി രാജീവ് കാവീടാണ് പരാതി നൽകിയത്. ജാമ്യാപേക്ഷ തള്ളിയിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ CPM പ്രതിഷേധിച്ചു. കരിയന്നൂർ നെല്ലുവായി ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൽ സ്ഥിരമായി ഓഫീസറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തെരുവപ്പെട്ടി മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ നിൽപ്പ് സമരം നടത്തി. 3 മാസത്തോളമായി വില്ലേജ് ഓഫീസർ അവധിയിലാണ്. കഴിഞ്ഞ ദിവസം ഈ ഓഫീസർക്ക് സ്ഥലംമാറ്റവും ലഭിച്ചു. +1 ഡിഗ്രി പ്രവേശനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടതായ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. വിവിധ ആവശ്യങ്ങൾക്കായി സാധാരണക്കാരായ ജനങ്ങൾ ദിവസങ്ങളോളം വില്ലേജ് ഓഫീസിൽ കയറിയിറങ്ങേണ്ട അവസ്ഥയാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് സമരം നടത്തിയത്. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പ്രസിഡന്റ് MA ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ MC ഐജു, റീന വർഗീസ്, നേതാക്കളായ NK കബീർ, K ഗോവിന്ദൻകുട്ടി, PM യൂസഫ്, VN രാജൻ എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ പ്രസാദ് പദ്ധതിയിൽ ഗുരുവായൂർ ദേവസ്വം കിഴക്കേ നടയിൽ നിർമ്മിച്ച മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രം ഭക്തർക്കായി തുറന്നു നൽകി. കാർ പാർക്കിംഗിന്റെ 2 നിലകളാണ് തുറന്നു കൊടുത്തത്. 150 കാറുകൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 24.26 കോടി രൂപ ചെലവിൽ 4 നിലകളിലായി 1.46 ലക്ഷം ചതുരശ്ര അടിയിൽ നിർമ്മിച്ച പാർക്കിംഗ് കേന്ദ്രം കഴിഞ്ഞ February 26 കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേലാണ് ഉദ്ഘാടനം ചെയ്തത്. ചുറ്റുമതിലടക്കമുള്ളവരുടെ നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ കേന്ദ്രം തുറന്നുകൊടുത്തിരുന്നില്ല. ചിങ്ങം പിറന്നതോടെ വിവാഹ പാർട്ടിക്കാരുടെ തിരക്കേറിയതോടുകൂടിയാണ് അടിയന്തരമായി പാർക്കിംഗ് കേന്ദ്രം തുറന്നുകൊടുക്കുവാൻ ദേവസ്വം തീരുമാനിച്ചത്. ഇതോടെ വാഹനങ്ങൾ റോഡ് വക്കിൽ പാർക്കിംഗ് ചെയ്യുന്നതുമൂലമുള്ള ഗതാഗത കുരുക്കിന് നേരിയ ആശ്വാസമാകും. അനുബന്ധ നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം ഉടൻ തന്നെ പാർക്കിംഗ് കേന്ദ്രം മുഴുവനായും തുറന്നുകൊടുക്കുമെന്ന് ദേവസ്വം അധികൃതർ പറഞ്ഞു. 220 കാറുകൾ, 338 ബൈക്കുകൾ, 9 ബസ്സുകൾ എന്നിവ കേന്ദ്രത്തിൽ പാർക്ക് ചെയ്യാനാകും. ദേവസ്വം ചെയർമാൻ KB മോഹൻദാസ്, ഭരണസമിതി അംഗം മല്ലേശ്വരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, അഡ്മിനിസ്ട്രേറ്റർ T ബ്രീജാകുമാരി എന്നിവർ എത്തിയാണ് പാർക്കിംഗ് കേന്ദ്രം തുറന്നുകൊടുത്തത്. നഗരസഭയുടെ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ നിർമ്മാണവും അവസാനഘട്ടത്തിലാണ്. ഇതും പൂർണ്ണ സജ്ജമാകുന്നതോടെ ഗുരുവായൂരിലെ പാർക്കിംഗ് പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. CCTV ന്യൂസ്, ഗുരുവായൂർ. യഥാർത്ഥ സുഹൃത്ത് ആരെന്ന് തിരിച്ചറിയാൻ മഹാമാരിക്കാലം വഴിയൊരുക്കിയെന്ന് NK അക്ബർ MLA പറഞ്ഞു. തിരുവെങ്കിടം പ്രദേശ് ക്ലബ്ബ് സംഘടിപ്പിച്ച ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീട്ടുകാരും ബന്ധുക്കളും മുഖം തിരിച്ചപ്പോൾ സന്നദ്ധ സേവകരാണ് പലർക്കും കോവിഡ് കാലത്ത് തുണയായതെന്ന് അദ്ദേഹം പറഞ്ഞു.
സംസ്ഥാന നഗരസഭാ ചെയർമാൻ ചേംബർ അധ്യക്ഷനായ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സി വി അജയ്കുമാർ, കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ പ്രിൻസ് എ തറയിൽ എന്നിവർക്ക് എം എൽ എ ഉപഹാരം സമ്മാനിച്ചു. ആർ ആർ ടി അംഗങ്ങൾ, ആശാപ്രവർത്തകർ എന്നിവരെയും അനുമോദിച്ചു. കൌൺസിലർമാരായ കെ പി എ റഷീദ്, സുബിത സുധീർ, ദേവിക ദിലീപ്, വി കെ സുജിത്ത്, മുൻ കൌൺസിലർ കെ ടി സഹദേവൻ, ക്ലബ് സെക്രട്ടറി രവികുമാർ കാഞ്ഞുള്ളി, ചന്ദ്രൻ ചങ്കത്ത് എന്നിവർ സംസാരിച്ചു. റോഡിലെ കുഴിയിൽ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യാത്രികന് പരിക്ക്. കേച്ചേരി അരനല്ലൂരിലെ പോസ്റ്റ് ഓഫീസിന് സമീപത്തുള്ള റോഡിലെ കുഴിയിൽ ചാടി നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യാത്രികനായ കൊടകര ചെമ്പൂച്ചിറ പുത്തൻ വീട്ടിൽ രാജന്റെ മകൻ 40 വയസ്സുള്ള രാജേഷിനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ 10 മണിക്കായിരുന്നു അപകടം. പരിക്കേറ്റയാളെ കേച്ചേരി എക്സ് പ്രവർത്തകർ കൈപ്പറമ്പ് നൈൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബി ജെ പിയുടെ പ്രതിഷേധത്തിനൊടുവിൽ 1.5 മാസത്തിന് ശേഷം വാട്ടർ അതോറിറ്റി വിഭാഗം ചാവക്കാട് സെന്ററിലെ പൊട്ടിയ കുടിവെള്ള പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതിയുടെ ഭാഗമായി റോഡിൽ കുഴിച്ച കുഴിയോട് ചേർന്നുണ്ടായിരുന്ന ഭാഗത്താണ് കഴിഞ്ഞ 1.5 മാസമായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിപ്പോയിരുന്നത്. ഇതിനെക്കുറിച്ച് നിരവധി തവണ ബി ജെ പി പ്രവർത്തകർ പരാതി നൽകിയിരുന്നു. എന്നാൽ പൊതുമരാമത്ത് വിഭാഗമോ വാട്ടർ അതോറിറ്റിയോ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. പൊട്ടിയ ഭാഗത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന അഴുക്ക് വെള്ളമാണ് സമീപ ഭാഗങ്ങളിലേക്ക് എത്തിയിരുന്നത്. അതിനാൽ ഈ അനാസ്ഥക്കെതിരെ ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. തുടർന്ന് പ്രതിഷേധങ്ങൾക്കൊടുവിൽ വാട്ടർ അതോറിറ്റിയുടെ കരാർ പണിക്കാരെത്തി പൊട്ടിയ കുടിവെള്ള പൈപ്പ് നന്നാക്കാനുള്ള അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുകയായിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ എൻഡോമെന്റ് അവാർഡിന് അർഹനായ പ്രൊഫസർ പി നാരായണ മേനോനെ ആദരമർപ്പിച്ച് കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാണ് ആദരമർപ്പിച്ചത്. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ, സെക്രട്ടറി വി ലേഖ എന്നിവരുടെ നേതൃത്വത്തിലാണ് പൊന്നാടി അണിയിച്ചും ഫലകം നൽകിയും ആദരിച്ചത്. പ്രസിഡന്റ് മിനി ജയൻ, സെക്രട്ടറി വി ലേഖ എന്നിവർ പ്രൊഫസർ നാരായണ മേനോനെ പൊന്നാടി അണിയിച്ചു. പ്രസിഡന്റ് ഫലകവും കൈമാറി. സ്ഥിരം സമിതി അധ്യക്ഷരായ ഷക്കീല ഷമീർ, എൻ എ ബാലചന്ദ്രൻ, നിവ്യ രനീഷ്, പഞ്ചായത്തംഗങ്ങളായ അഡ്വക്കേറ്റ് പി വി നിവാസ്, പി കെ ആസീസ്, പി ഒ ജോയ്, എ എ കൃഷ്ണൻ എന്നിവരും അവാർഡ് ജേതാവിനെ ആദരിക്കാനെത്തിയിരുന്നു. ആദരവിന് നന്ദിയുണ്ടെന്നും അവാർഡുകൾ ആഗ്രഹിക്കാത്തതുകൊണ്ട് ലഭിക്കാൻ വൈകി എന്ന തോന്നലില്ലെന്നും മേനോൻ മാഷ് പറഞ്ഞു. ഞാനിതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. ഭാഷാശാസ്ത്രം, വ്യാകരണം, ശാസ്ത്രപഠനം എന്നിവയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ ഐ സി ചാക്കോ എൻഡോമെന്റ് അവാർഡിനാണ് പ്രൊഫസർ പി നാരായണ മേനോൻ അർഹനായത്. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ റിട്ടയേർഡ് മലയാളം അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ പ്രൊഫസർ പി നാരായണ മേനോൻ അരിയന്നൂർ നിവാസിയാണ്. അദ്ദേഹം രചിച്ച വ്യാകരണ പാഠങ്ങൾ എന്ന കൃതിക്കാണ് അക്കാദമി അവാർഡ് നൽകിയത്. സി സി ടി വി ന്യൂസ്, കേച്ചേരി. പുന്നിയൂർ വില്ലേജിൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലം നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ വില കൊടുത്ത് ഒഴിപ്പിക്കൽ പ്രക്രിയ ആരംഭിച്ചു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ചാവക്കാട് താലൂക്കിൽ പുന്നിയൂർ വില്ലേജിലാണ് നഷ്ടപരിഹാര വിതരണത്തിന്റെ നടപടികൾ ആരംഭിച്ചത്. ഭൂമിയും കിടപ്പാടും മുഴുവനായി നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസ ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിടപ്പാട് നഷ്ടപ്പെട്ടവർക്ക് ടെറസ് വീടുള്ളവർക്ക് സ്ക്വയർ ഫീറ്റിന് 4000 രൂപയും ഓടുവീടുള്ളവർക്ക് 2000 രൂപയും വാണിജ്യ സ്ഥാപനങ്ങൾക്ക് 5000 രൂപയുമാണ് നഷ്ടപരിഹാരം നൽകുന്നത്. ഭൂമിക്ക് സെന്റ് ഒന്നിന് 490000 രൂപയാണ് വില കണക്കാക്കിയിരിക്കുന്നത്. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഭൂമിക്കും കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നിർമ്മിതികളും കാർഷിക വിളകളും മരങ്ങൾക്കും പ്രത്യേകമായി വിലനിർണ്ണയം നടത്തി സമാശ്വാസ പ്രതിഫലം ചേർത്ത് ഇരട്ടി തുകയാണ് നൽകുന്നത്. അഫ്ഗാനിലെ താലിബാൻ ഭീകരത അവസാനിപ്പിക്കുക, താലിബാൻ മതരാഷ്ട്രവാദം അംഗീകരിക്കാനാകില്ലെന്ന മുദ്രാവാക്യം ഉയർത്തി എസ് എഫ് ഐ കുന്നംകുളത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. പഴയ ബസ് സ്റ്റാൻഡിന് മുൻവശം നടന്ന പ്രതിഷേധം എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗം സച്ചിൻ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ഷാബിർ സലീം അധ്യക്ഷത വഹിച്ചു. ബാലസംഘം കുന്നംകുളം ഏരിയ സെക്രട്ടറി യശ്വന്ത്, എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി ഗോപകുമാർ, വൈസ് പ്രസിഡന്റുമാരായ പി വി വിനോദ്, റിസ്വാൻ, ജോയിന്റ് സെക്രട്ടറി അനുഷ എന്നിവർ നേതൃത്വം നൽകി. പഴനി സ്രായിക്കടവ് പാലം റോഡിൽ വീണ്ടും മാലിന്യം തള്ളി. തൃശൂർ മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കാട്ടകമ്പാൽ സ്രായിക്കടവ് പാലം റോഡിലാണ് മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയുടെ ഭാഗമായി വരുന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം മാലിന്യം തള്ളിയത്. മാലിന്യങ്ങൾ ഭക്ഷിക്കാനെത്തുന്ന നായ്ക്കളുടെ ശല്യവും ഇവിടെ രൂക്ഷമാണ്. വാഹനങ്ങളിൽ കവറുകളിലാക്കി കൊണ്ടുവരുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ ആഴുഞ്ഞ പാലം റോഡിൽ തള്ളുകയാണ് പതിവെന്ന് നാട്ടുകാർ പറയുന്നു. നേരത്തെ ഇവിടെ സന്നദ്ധ സംഘടന നേതൃത്വത്തിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഇതോടെ മാലിന്യങ്ങൾ ഇടുന്നതും കുറഞ്ഞിരുന്നു. കോവിഡ് വ്യാപനം മൂലം ജനസഞ്ചാരം കുറഞ്ഞതോടെ വീണ്ടും മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായി മാറിയിരിക്കുകയാണ്.
നെല്ലുവഴി ധന്വന്തരി ആയുർവേദ ആശുപത്രിയിൽ മാനസികാരോഗ്യ കേന്ദ്രം ആരംഭിക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മെമ്പർ എൻ ജി നാരായണൻ, പ്രശസ്ത മാനസികരോഗ വിദഗ്ധ ഡോക്ടർ പാർവതി കിരാതമൂർത്തി, ഡോക്ടർ വിഷ്ണു നമ്പൂതിരി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ദേവസ്വം കമ്മീഷണർ ജ്യോതി, സെക്രട്ടറി ഇൻചാർജ് ശോഭന, അസിസ്റ്റന്റ് കമ്മീഷണർ പി ബിന്ദു, ദേവസ്വം ഓഫീസർ ബിജു, ധന്വന്തരി ആശുപത്രി ചെയർമാൻ പി സി അബാൽമണി, ആശുപത്രി സൂപ്രണ്ട് അരുൺ കൈമൾ, ഡോക്ടർ ഗോപാലകൃഷ്ണൻ, ഡോക്ടർ അഹന എന്നിവരും സംബന്ധിച്ചു. നിയന്ത്രണങ്ങളുടെ നാട് ഓണാഘോഷങ്ങളിലേക്ക്. പൊന്നോണത്തിന് മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ് കായക്കുലകൾ. മഹാമാരിയുടെ പ്രതിസന്ധിക്കിടയിലും കായക്കുല വിപണി സജീവമാണ്. കുന്നംകുളത്ത് വിപണിയിലെ മുഖ്യ ആകർഷണം ചെങ്ങാലിക്കോടനാണ്. മുന്തിയതും കാണാൻ അഴകൊത്തതുമായ കായക്കുലകൾ കുന്നംകുളത്തെ ചന്തകളിൽ ദിവസങ്ങൾക്ക് മുമ്പേ ഇടം പിടിച്ചു കഴിഞ്ഞു. ചെങ്ങാലിക്കോടനാണ് ആവശ്യക്കാർ ഏറെയും. 58 രൂപയാണ് മൊത്ത വ്യാപാര വില. മറ്റു കായ ഇനങ്ങളായ നെടുനേന്ത്രൻ കായയ്ക്ക് 42 രൂപയും വരവ് കായയ്ക്ക് 35 രൂപയും മേട്ടുപ്പാളയം കായയ്ക്ക് 38 രൂപയും വയനാട് കായയ്ക്ക് 33 രൂപയുമാണ് മൊത്ത വ്യാപാര വിലകൾ. ചില്ലറ വിൽപ്പനയിൽ ഇവയ്ക്ക് ഇതിനേക്കാൾ 5 രൂപ മുതൽ 10 രൂപ വരെ കൂടുതലാണ്. തിരുവോണം അടുക്കുന്നതോടെ നേരിയ തോതിൽ കുലകൾക്ക് വില വർദ്ധിക്കും. പ്രധാനമായും കുന്നംകുളത്തിന്റെ സമീപ പ്രദേശങ്ങളായ വേലൂർ, എരുമപ്പെട്ടി, കൈപ്പറമ്പ് ഭാഗങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് കായകൾ എത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് മറ്റു കായകളുടെ വരവ്. കച്ചവടത്തിനിടയിൽ കോവിഡ് അപ്രതീക്ഷിതമായി പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്ന ആശങ്ക കച്ചവടക്കാർക്ക് ഇല്ലാതില്ല. കോവിഡായിട്ട് വളരെ വളരെ കുറച്ച് മോശമാണ്. എന്നാലും ആൾക്കാർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണല്ലോ. മറ്റേത് ഈ അത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൊണ്ടുപോണ പെൺകുട്ടികളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണ തിരക്കാർക്ക് ഇത്തിരി കുറവാണ് ഇപ്രാവശ്യം. രുചിയേറുന്ന ഓണസദ്യയിൽ ഉപ്പേരി, ശർക്കര വരട്ടി, അവിയൽ, കൂട്ടുകറി തുടങ്ങിയ വിഭവങ്ങൾ ഒരുക്കുവാൻ നേന്ത്രക്കായ അത്യാവശ്യമായ ഒന്നാണ്. അതിനാൽ തന്നെ ആഘോഷം തെല്ലു കുറഞ്ഞാലും കായക്കച്ചവടത്തിൽ കുറവുണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. സിസിടിവി ന്യൂസ്, കുന്നംകുളം. മൂലം നാളിൽ കണ്ണന് മുന്നിൽ തീർത്ത വരാഹമൂർത്തിയുടെ പൂക്കളം ശ്രദ്ധേയമായി. കെ അനിൽകുമാർ, പി പി പ്രേംകുമാർ എന്നിവരുടെ വക വഴിപാടായാണ് 14 അടി വലിപ്പമുള്ള പൂക്കളം സമർപ്പിച്ചത്. അസുരനായ ഹിരണ്യാക്ഷന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ പിറവിയെടുത്ത മൂർത്തിയായ വരാഹാവതാരത്തെ പൂക്കളും കൃത്രിമ നിറങ്ങളും ഉപയോഗിച്ച് മനോഹരമായാണ് ചിത്രീകരിച്ചിരുന്നത്. ഭൂമിയെയും കൊണ്ട് സമുദ്രത്തിൽ ചാടിയ ഹിരണ്യാക്ഷനെ വകവരുത്തി ലോകത്തെ രക്ഷിച്ച വരാഹമൂർത്തിയുടെ രംഗം പൂക്കളാൽ വർണ്ണാഭമാക്കി. ചെത്തി, ജമന്തി, വാടർമല്ലി തുടങ്ങി 8 ഇനങ്ങളിൽപ്പെട്ട 33 കിലോ പൂക്കളാണ് ഇതിനായി വേണ്ടി വന്നത്. 8 പേർ ചേർന്ന് 6 മണിക്കൂർ സമയമെടുത്താണ് പൂക്കളം തീർത്തത്. കേരവൃക്ഷങ്ങളുടെ സമൃദ്ധിയിൽ നിന്നാണ് കേരളം എന്ന പേരുണ്ടായതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ കേരളീയരുടെ ഉത്സവമായ ഓണത്തിന് കേരവൃക്ഷത്തെ എങ്ങനെ ഒഴിവാക്കാനാകും? ഓണക്കാലത്ത് തെങ്ങിൻ ഫലങ്ങൾ ഉപയോഗിച്ച് വേറിട്ട തേങ്ങക്കളം ഒരുക്കിയിരിക്കുകയാണ് കൂനമുച്ചിയിലെ അധ്യാപക ദമ്പതികൾ. ഓണക്കാലത്ത് കോവിഡ് ഭീതിയിൽ തൊടിയിലെ പൂക്കളും പണം കൊടുത്തു വാങ്ങുന്ന പൂക്കളും ഒഴിവാക്കി പറമ്പിലെ കേരവൃക്ഷത്തിന്റെ ഫലങ്ങൾ ശേഖരിച്ചാണ് വേറിട്ട തേങ്ങാക്കളം ഒരുക്കിയത്. തെങ്ങിന്റെ ഫലങ്ങളായ ഓല, കൊഴിഞ്ഞിൽ, കോഞ്ഞാട്ട, കൊതുമ്പ്, തേങ്ങ, കരിക്ക്, ചകിരി, ചിരട്ട, പൂക്കുല എന്നിവ ഉപയോഗിച്ചാണ് ആകർഷകമായ തേങ്ങക്കളം നിർമ്മിച്ചത്. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ പി ജെ സ്റ്റൈജുവും വെസ്റ്റുമങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെൻസറൽ സ്കൂൾ അധ്യാപിക അംബ്ലിയുമാണ് വ്യത്യസ്തമായ ഈ കളം സ്വന്തം വീട്ടുമുറ്റത്ത് ഒരുക്കിയത്. മക്കളായ അനന്യ, അമൃത, അഭിഷേക് എന്നിവർക്കൊപ്പം ബന്ധുക്കളായ ആൽവിൻ, ഐലിൻ എന്നിവരും തേങ്ങാക്കളം ഒരുക്കുന്നതിന് സഹായികളായി. സഹോദരന്റെ ഇരട്ടക്കുട്ടികളായ ഏഞ്ചലീന, ക്രിസ്റ്റീന എന്നിവർ ചേർന്ന് ചിരട്ടയിൽ തിരിതെളിയിക്കുകയും ചെയ്തു. കോവിഡ് കാലത്ത് കുട്ടികളിൽ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തേങ്ങാക്കളം ഒരുക്കിയതെന്ന് സ്റ്റൈജുവും അമ്പിളിയും പറഞ്ഞു. സിസിടിവി ന്യൂസ്, കേച്ചേരി. വേലൂരിൽ ഓണവിപണി ലക്ഷ്യമാക്കി വിവിധയിനം ജൈവ പച്ചക്കറികൾ തയ്യാറായി കഴിഞ്ഞു. വേലൂർ തണ്ടിലം മച്ചിങ്ങൽ ദിലീപിന്റെ പച്ചക്കറി തോട്ടത്തിലാണ് ഓണം പച്ചക്കറിയുടെ വിളവെടുപ്പ് നടക്കുന്നത്. വിവിധ തരം പച്ചക്കറികളാലും ഔഷധ പച്ചക്കറികളാലും സമ്പന്നമാണ് തണ്ടിലം പ്രഭാത് നഗറിലെ ദിലീപിന്റെ പച്ചക്കറി തോട്ടം. ജൈവ പച്ചക്കറിക്ക് ആവശ്യക്കാർ ചെന്നെത്തുന്നത് ഈ തോട്ടത്തിലേക്കാണ്. ചേന, കയ്പ, തക്കാളി, പച്ചമുളക്, വെള്ളരി, ചിരവയ്ക്ക, ആകാശവെള്ളരി തുടങ്ങി നിരവധി പച്ചക്കറികളാണ് വിളവെടുക്കുന്നത്. ചേനയുടെ വിളവെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓണക്കാലത്ത് 2000-ലധികം കിലോ ചേനയാണ് വിറ്റുപോയത്. കൃഷിഭവൻ, മറ്റ് സർക്കാർ ഏജൻസികൾ, സ്വകാര്യ ഉടമകൾ എന്നിവരുടെ ഓണച്ചന്തയിലേക്കാണ് ഇത്രയും ചേന വിറ്റുപോയത്. ഓണത്തിന് മുമ്പേ തന്നെ പച്ചമുളക്, കോവയ്ക്ക, ചിരവക്ക, പാവയ്ക്ക എന്നിവ 100 കിലോയ്ക്ക് മുകളിൽ വിൽപ്പന നടന്നു. കൃഷിയിൽ നൂതന പരീക്ഷണങ്ങൾ നടത്തുന്ന ദിലീപിന് നിരവധി കർഷക അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. പൂർവികർ കൃഷി ചെയ്തിരുന്ന കുമ്പുപറമ്പൻ വയനാടൻ കപ്പയും പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിട്ടുണ്ട്. ദിലീപ് എന്ന കർഷകന്റെ പ്രയത്നം മൂലം
ഈ ഓണം ജൈവ പച്ചക്കറികളെ കൊണ്ട് വേലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഓണവിപണികൾ നിറയുകയാണ്. സിസിടിവി ന്യൂസ് വേലൂർ. വിവിധയിടങ്ങളിൽ നിയന്ത്രണങ്ങൾ പാലിച്ച് ഓണാഘോഷ പരിപാടികൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. ബി എം എസ് കുന്നുകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. ബി എം എസ് കുന്നുകുളം മേഖലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് എം കെ ഉണ്ണികൃഷ്ണൻ തൊഴിലാളികൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. ബി എം എസ് മേഖലാ പ്രസിഡന്റ് എസ് പ്രേമരാജൻ, മേഖലാ സെക്രട്ടറി ബിജു കാവിലക്കാട്ട്, യൂണിയൻ ഭാരവാഹികളായ പ്രമോദ് ചെറുവത്താനി, ധനീഷ്, കെ ആർ രാജേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. മോട്ടോർ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും മിനിമം 5000 രൂപയെങ്കിലും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വിതരണം ചെയ്യണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത ബി എം എസ് ജില്ലാ പ്രസിഡന്റ് എം കെ ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു. കുന്നുകുളം നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വനിതകൾക്ക് ഓണക്കോടികൾ സമ്മാനിച്ച് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി, ഹരിതകർമ്മ സേനാംഗങ്ങൾ, സമത, ഐശ്വര്യശ്രീ, സേവനശ്രീ എന്നീ യൂണിറ്റുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന 80 വനിതകൾക്കാണ് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഓണക്കോടികൾ സമ്മാനിച്ചത്. കുറുക്കൻപാറ ഗ്രീൻ പാർക്കിൽ നടന്ന ചടങ്ങ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഓണക്കോടികൾ നഗരസഭാ കൌൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ വിതരണം ചെയ്തു. കൌൺസിലർ എ എസ് അനൽ, നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത്ത്, ഹെൽത്ത് സൂപ്പർവൈസർ കെ എസ് ലക്ഷ്മണൻ, സക്കറിയ ചീരൻ, പി എം ബെന്നി എന്നിവരും സംബന്ധിച്ചു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ 2020-21 സാമ്പത്തിക വർഷത്തിൽ 75 തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാർ ബ്ലോക്ക് പഞ്ചായത്ത് വഴി നൽകുന്ന 1000 രൂപ ഓണസമ്മാനം കൈമാറി. പരിപാടിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷാഫി, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന റഷീദ്, അംഗങ്ങളായ എൻ കെ ഹരിദാസൻ, അഷ്റഫ്, ലളിത ഗോപി, കെ കെ മണി, ശാരി ശിവൻ, സിന്ധു ബാലൻ, ടി എസ് മണികണ്ഠൻ, ബി ഡി ഒ വിനീത് എന്നിവർ സംസാരിച്ചു. തിരുത്തിക്കാട് നിരുദ കലാകായിക സാംസ്കാരിക വേദിയുടെ അഭിമുഖത്തിൽ പ്രദേശത്തെ മുഴുവൻ വീടുകളിലും പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. 3 വാർഡ് കൗൺസിലറും നഗരസഭാ വൈസ് ചെയർമാനുമായ സൗമ്യ അനിലൻ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. 14 നടത്തിവരുന്ന ഓണോത്സവം ഇത്തവണ കോവിഡ് മൂലം ഓൺലൈനിലായി ചുരുക്കിയാണ് കോവിഡ് കാലത്ത് കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഓണത്തിനായി പച്ചക്കറി കിറ്റുകൾ നൽകാൻ തീരുമാനിച്ചത്. സാംസ്കാരിക വേദി ഭാരവാഹികളായ അജിത് എം കെ, ലിബിൻ ദാസ്, അഭിജിത്ത്, ആദിനാഥ്, അജേഷ്, ആദർശ്, ജയദ്രത്, പ്രവീണ, കൃഷ്ണേന്ദു എന്നിവർ നേതൃത്വം നൽകി. കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി കാഫ് കുന്നുംകുളം ഗുരുവായൂർ മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കലാകാരന്മാർക്കുള്ള ഓണക്കിറ്റ് വിതരണവും ഐ ഡി കാർഡ് വിതരണവും നടന്നു. ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ഓപ്പൺ ഹാളിൽ നടന്ന ചടങ്ങ് കുന്നുംകുളം എ സി പി ടി എസ് സിനോജ് ഉദ്ഘാടനം ചെയ്തു. കാഫ് കുന്നുംകുളം ഗുരുവായൂർ മേഖലാ സെക്രട്ടറി മുഹമ്മദ് ഇസ്മായിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ഡേവിസ് ചെർമൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രശസ്ത സിനിമാ താരം രചന നാരായണൻകുട്ടി ആദ്യ കിറ്റ് വിതരണം നടത്തി. ചടങ്ങിൽ മേഖലാ ഭാരവാഹികളായ സി ആർ ബാബു, ഉദയ കല്ലാറ്റ്, റമീജ മൻസൂർ, സുരേന്ദ്രൻ കോട്ടപ്പടി, മധു വേണുഗോപാൽ, ബാദുഷ എന്നിവർ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ നേടിയ കുന്നുംകുളം എ സി പി ഓഫീസിലെ എ എസ് ഐ സി ഡി സന്തോഷ്, സിവിൽ പോലീസ് ഓഫീസർ ജാൻസി എന്നിവരെ കാഫ് മേഖലാ കമ്മിറ്റി പൊന്നാടി ഉപഹാരവും നൽകി ആദരിച്ചു. മേഖലയിലെ കാഫ് അംഗങ്ങളായ 170 കലാകാരന്മാർക്ക് ഓണക്കിറ്റ് നൽകി. ഗുരുവായൂർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിലെ മാധ്യമ പ്രവർത്തകർക്ക് ഓണക്കിറ്റുകൾ നൽകി. ലയൺസ് ക്യാബിനറ്റ് ജോയിന്റ് സെക്രട്ടറി ടി വി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാബു ജോസ് അധ്യക്ഷത വഹിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് ടി ബി ജയപ്രകാശ്, രാജു ഗുരുവായൂർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ലയൺസ് സെക്രട്ടറി ശിവദാസ് മുല്ലപ്പള്ളി, ക്യാബിനറ്റ് ജോയിന്റ് സെക്രട്ടറി സി ഡി ജോൺസൺ, പോളി ഫ്രാൻസിസ്, എൻ ശിവശങ്കരൻ, വി വിജയൻ, പി ആർ ബിജു, എൻ പത്മകുമാർ എന്നിവർ പങ്കെടുത്തു. ജീവകാരുണ്യ സംഘടനയായ സുഹൃതം തിരുവെങ്കിടത്തിന്റെ ആഭിമുഖ്യത്തിൽ 100 അമ്മമാർക്ക് 1500 വീതം സാന്ത്വന സഹായം നൽകി. നഗരസഭാ മുൻ ചെയർപേഴ്സൺ മേഴ്സി ജോയ് ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി വി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബാലൻ വാരനാട്ട്, സ്റ്റീഫൻ ജോസ്, പി കെ വേണുഗോപാൽ, എം പ്രഭാകരമാരാർ, എം എസ് എൻ മേനോൻ, ജോയ് തോമസ്, കെ എസ് പരമേശ്വരൻ, ശാന്താ ബാലചന്ദ്രൻ, ഹൃദ്യ നായർ, കെ കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് ഐ സി ഇംഗ്ലീഷ് സ്കൂളിൽ മലയാളം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പൊന്നോണ 2021 ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. കോളേജ് അക്കാദമിക് കൺവീനർ അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ ഷെറീഫ് പവൽ അധ്യക്ഷത വഹിച്ചു. എം പി ടി എൻ പ്രതാപൻ ഓൺലൈനായി പങ്കെടുത്ത് ആശംസകൾ നേർന്നു. ഐ സി എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൾ ജലീൽ, എച്ച് എസ് എസ് വൈസ് പ്രിൻസിപ്പൽ ഫാത്തിമ, എച്ച് എസ് വൈസ് പ്രിൻസിപ്പൽ ഷബ്ന ഫാത്തിമ, സ്റ്റാഫ് സെക്രട്ടറി രാജു, മലയാളം ക്ലബ്ബ് സ്റ്റാഫ് പ്രതിനിധി ശില്പ മണികണ്ഠൻ, റിയാസ് എന്നിവർ സംസാരിച്ചു. ഐ സി എസ് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ വി അബ്ദുൾ മജീദ്, നിർമ്മാണ കമ്മിറ്റി കൺവീനർ കുഞ്ഞാലു വി എം, കുഞ്ഞുമോൻ വാര്യത്ത് തുടങ്ങിയവർ എസ് എസ് എൽ സി പ്ലസ് ടു പൂർത്തിയാക്കിയ ജീവനക്കാരുടെ കുട്ടികൾക്കുള്ള ട്രോഫി സമ്മാനിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. പുന്നിയൂർ സേവന സമിതി കുഴിങ്ങര വട്ടമ്പാടത്തിന്റെ ആഭിമുഖ്യത്തിൽ സമിതിയിലെ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. സേവന സമിതിയിലെ 101 കുടുംബങ്ങളിലേക്കാണ് പലവ്യഞ്ജനങ്ങളടങ്ങിയ കിറ്റുകൾ നൽകിയത്. സമിതി ഭാരവാഹികളായ ബാബു മാസ്റ്റർ രവി, ദാസൻ, വിജയൻ,
കുട്ടാപ്പു, സുരേഷ്, സന്തോഷ്, അപ്പു തുടങ്ങിയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നേതൃത്വം നൽകി. കടങ്ങോട് പഞ്ചായത്ത് 18 വാർഡിലെ അർഹരായ കുടുംബങ്ങൾക്ക് INC കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അസ്ലം അലി ഉദ്ഘാടനം നിർവഹിച്ചു. INTUC യൂണിയൻ പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. റഫീഖ് കൈനിക്കുന്ന INC ഭാരവാഹികളായ സ്റ്റീഫൻ മാണി, ബൂത്ത് പ്രസിഡന്റ് സുഭാഷ്, യൂസഫ് മാട്ടം, സുബൈർ മാട്ടം, വിഷ്ണു ചെറുമനേങ്ങാട്, അനിൽമോൻ, രജിത സന്തോഷ്, സുനിൽകുമാർ, പ്രഭാകരൻ കല്ലായി, ഫാദിൽ പള്ളിമേപ്പുറം, വാർഡ് മെമ്പർ സൈബുന്നീസ ഷറഫു എന്നിവർ സംസാരിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് ആശ്രയ ഗുണഭോക്താക്കൾക്ക് ഓണപ്പുടവയും ഓണക്കിറ്റും വിതരണം ചെയ്തു. പഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കിയത്. 17 വാർഡുകളിലായി 112 പേർക്കാണ് ഇവ വിതരണം ചെയ്തത്. വേലൂർ പഞ്ചായത്ത് കുടുംബശ്രീ ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ ജമീല രാജീവ് അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സ്വപ്ന റഷീദ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ CF ജോയ്, ഷെർലി ദിലീപ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ശുഭ അനിൽകുമാർ, PN അനിൽ, ബിന്ദു ശർമ്മ, PA സുബ്രഹ്മണ്യൻ, വിജിനി ഗോപി, ആരിഫ സാബിർ, വിമല നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. തലക്കോട്ടുകര വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥികൾ, കോളേജിലെ ക്ലീനിംഗ്, സെക്യൂരിറ്റി ജീവനക്കാർക്ക് അരിയും പലചരക്ക് സാമഗ്രികളുമടക്കമുള്ള ഓണക്കിറ്റുകൾ കൈമാറി മാതൃകയായി. എല്ലാ വർഷവും പതിവുള്ളതാണിത്. കോവിഡ് പ്രതിസന്ധി ഘട്ടത്തിലും വിദ്യാർത്ഥികൾ ഇതിനെ മുടക്കം വരുത്തിയില്ല. കോളേജിൽ നടന്ന ചടങ്ങിൽ മെക്കാനിക്കൽ വിഭാഗം അധ്യാപകൻ ശരത് ബാബു കിറ്റുകൾ വിതരണം ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, CCTV. മറ്റു വാർത്തകൾ. പ്രമുഖ കാർട്ടൂണിസ്റ്റായിരുന്ന സോളമൻ കുന്നംകുളത്തിന്റെ 1st ചരമവാർഷികത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച അനുസ്മരണം ഒരുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അനുസ്മരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അഖില കേരള കാർട്ടൂൺ മത്സരത്തിൽ വിജയികളായി റെജിൻ പി തോമസ് ഗുരുവായൂർ, KB ഹരികുമാർ കഴക്കൂട്ടം, മധുസൂദനൻ കോലഴി എന്നിവരെ പ്രഖ്യാപിച്ചു. സ്ത്രീധനം സർവ്വധനാൽ പ്രധാനമെന്നായിരുന്നു മത്സര വിഷയം. 100+ പേർ കാർട്ടൂണുകൾ വരച്ച് മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 8 ഓൺലൈനായി നടത്തുന്ന അനുസ്മരണ സമ്മേളനത്തിൽ കാർട്ടൂണിസ്റ്റ് ബാലചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. നഗരസഭ 10th വാർഡ് കൌൺസിലർ ബീന രവി അനുസ്മരണ പ്രഭാഷണം നടത്തും. തെരഞ്ഞെടുക്കപ്പെട്ട കാർട്ടൂണുകളുടെ ഓൺലൈൻ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ പരമേശ്വരൻ മൂസദ് മാസ്റ്റർ, കൺവീനർ കെൻഡൽ സോളമൻ, ജോബിഷ് ചുവല്ലൂർ, രാജൻ ചുവല്ലൂർ എന്നിവർ പങ്കെടുത്തു. ചൂണ്ടൽ ലേഡി ഇമാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ ഡിജിറ്റൽ ലൈബ്രറിക്ക് തുടക്കമായി. ഓൺലൈൻ പഠന സൌകര്യമില്ലാത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്മാർട്ട് ഫോണുകൾ നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഡിജിറ്റൽ ലൈബ്രറി സജ്ജമാക്കിയത്. സമ്പൂർണ്ണ ഡിജിറ്റൽ ഡിവൈസ് ലഭ്യത പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം നാൻസി ആന്റണി നിർവഹിച്ചു. PTA പ്രസിഡന്റ് TG ജോജു അധ്യക്ഷനായി. BRC കോർഡിനേറ്റർ ജോൽസന ടീച്ചർ, പ്രധാനാധ്യാപിക സിസ്റ്റർ റോസ്മരിയ, സ്റ്റാഫ് പ്രതിനിധി CC സിജിൽ എന്നിവർ സംസാരിച്ചു. 800 വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ ആദ്യഘട്ടത്തിലെ കണക്കനുസരിച്ച് 100+ കുട്ടികൾക്ക് ഓൺലൈൻ പഠനം സാധ്യമാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അധികൃതർ മനസ്സിലാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് പ്രധാനാധ്യാപികയുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ സമാഹരിച്ച 20 സ്മാർട്ട് ഫോണുകളുമായാണ് ഡിജിറ്റൽ ലൈബ്രറി ആരംഭിച്ചത്. മാനേജ്മെന്റ് അധ്യാപകർ, പൂർവ്വ അധ്യാപകർ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥിനികൾ, ലാവിഷ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ TL ഔസേപ്പ്, ചൂണ്ടൽ പള്ളിവികാരി, KPSTA അധ്യാപക സംഘടന തുടങ്ങിയവരുടെ സഹായത്തോടെയാണ് വിദ്യാർത്ഥിനികൾക്ക് സ്മാർട്ട് ഫോണുകൾ നൽകി സമ്പൂർണ്ണ ഡിജിറ്റൽ ഡിവൈസ് ലഭ്യതാ വിദ്യാലയമായി പ്രഖ്യാപനം നടത്തിയത്. ചടങ്ങിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. CCTV ന്യൂസ്, കേച്ചേരി. വേലൂർ പഞ്ചായത്തിൽ ജനകീയാസൂത്രണത്തിന്റെ 25th വാർഷികാഘോഷം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മുൻ ജനപ്രതിനിധികളെയും കലാകായിക സാഹിത്യ രംഗത്തെ പ്രമുഖരെയും ആദരിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴത്തെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷേർലി ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുൻ പഞ്ചായത്ത് അംഗം അസോസിയേഷൻ പ്രസിഡന്റ് KA മോഹനൻ, വാർഡ് മെമ്പർമാരായ ശുഭ അനിൽകുമാർ, സ്വപ്ന രാമചന്ദ്രൻ, CPM പ്രതിനിധി KV ഫ്രാൻസിസ്, BJP പ്രതിനിധി മണികണ്ഠൻ കോട്ടപ്പടിക്കൽ, NCP പ്രതിനിധി AL ബേബി, CPI പ്രതിനിധി സതീശൻ MR, മുൻ പ്രസിഡന്റ് സുരേഷ് മേലപ്പുരയ്ക്കൽ, മെമ്പർമാരായ ബാലകൃഷ്ണൻ, വിജിനി ഗോപി, ആരിഫ സാബിർ, വിമല നാരായണൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭഗത് സിംഗ് ഭവൻ നിർമ്മാണ ധനസമാഹരണത്തിന്റെ ഭാഗമായി DYF പന്തളം മേഖലാ കമ്മിറ്റി ബിരിയാണി ഫെസ്റ്റ് നടത്തി. CPM പന്തളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് KM നൌഷാദ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. DYF പന്തളം മേഖലാ സെക്രട്ടറി സുബിൻ അയ്യാൽ, മേഖലാ പ്രസിഡന്റ് അനുഷ് സി മോഹൻ, മേഖലാ ട്രഷറർ ഗിൽസൺ KV, സുഗീത അനിൽകുമാർ, ജോജു സ്റ്റീഫൻ, ആഷിഫ് അഹമ്മദ്, റനേഷ് KR, നീതു സനൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല നേതൃത്വത്തിൽ ഒരുക്കിയ KK കേശവേട്ടൻ സ്മൃതി മണ്ഡപം നാടിനെ സമർപ്പിച്ചു. കണ്ടാണശ്ശേരിയുടെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിൽ എഴുത്തിന്റെയും വായനയുടെയും അഭൗമമായ തലങ്ങളെ പതിറ്റാണ്ടുകളായി അടയാളപ്പെടുത്തി പോരുന്ന കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ അങ്കണത്തിലാണ് കേശവേട്ടനുള്ള സ്മൃതി മണ്ഡപം സജ്ജമാക്കിയിരിക്കുന്നത്.
വായനശാലയുടെയും വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിക്കുകയും ദീർഘകാലം വായനശാലയുടെ പ്രസിഡന്റുമായിരുന്ന കെ കേശവേട്ടന്റെ സ്മരണ നിലനിർത്തുന്നതിനായാണ് കേശവേട്ടൻ സ്മൃതിമണ്ഡപം തയ്യാറാക്കിയത്. ബുധനാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ സ്മൃതിമണ്ഡപത്തിന്റെ ഉദ്ഘാടനം ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് കൂടിയായ മുരളി പെരുന്നലി എം എൽ എ നിർവഹിച്ചു. തലമുറകൾക്ക് വഴികാട്ടിയായ മാതൃകാ കമ്മ്യൂണിസ്റ്റായിരുന്നു കേശവേട്ടനെന്ന് പെരുന്നല്ലി വ്യക്തമാക്കി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPIM നേതാക്കളായ KF ഡേവിസ്, MN സത്യൻ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ AV വല്ലഭൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, കണ്ടാണശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീബാചന്ദ്രൻ, വായനശാല പ്രസിഡന്റ് TA വാമനൻ, PA ദിനദാസ് എന്നിവർ സംസാരിച്ചു. പ്രശസ്ത ശില്പി ബിജു ഇളവള്ളിയാണ് കേശവേട്ടന്റെ 2 വലിപ്പമുള്ള മുഖശില്പം തയ്യാറാക്കിയിരിക്കുന്നത്. സ്മൃതിമണ്ഡപം നിർമ്മിച്ചത് ചന്ദ്രൻ കളരിക്കലുമാണ്. ഇരുവരെയും ചടങ്ങിൽ ആദരിച്ചു. ശില്പനിർമ്മാണത്തിന്റെ മുഴുവൻ ചെലവും വഹിച്ചത് കേശവേട്ടന്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. കേശവേട്ടനെ സ്നേഹിക്കുന്നവർക്ക് നൽകുന്ന സ്മരണാഞ്ജലി കൂടിയാണ് വായനശാലയുടെ ആഭിമുഖ്യത്തിലൊരുക്കിയ സ്മൃതിമണ്ഡപവും ശില്പവും. CCTV ന്യൂസ്, കേച്ചേരി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ DYFI ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ദിവസവും നടത്തിവരുന്ന വയറിരുന്നവരുടെ മിഴിനിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം DYFI ക്യാമ്പയിന്റെ ബുധനാഴ്ച കട്ടമ്പാൽ മേഖലാ കമ്മിറ്റി പൊതുച്ചോറ് വിതരണം ചെയ്തു. കട്ടമ്പാൽ മേഖലയിലെ 11 യൂണിറ്റുകളിലെ വീടുകളിൽ യൂണിറ്റ് അംഗങ്ങൾ പോയി 2837 പൊതുച്ചോറുകൾ ശേഖരിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിതരണം ചെയ്തു. മേഖലാ പ്രസിഡന്റ് വിഷ്ണു KR, സെക്രട്ടറി ശ്രീരാഗ് VB, മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, യൂണിറ്റ് സെക്രട്ടറിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഫ്ഗാൻ സഹോദരങ്ങൾക്ക് ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. പടിഞ്ഞാറൻ നടയിൽ യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് നിഖിൽ ജി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത് പാലിയത്ത് അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് VS നവനീത്, ജനറൽ സെക്രട്ടറി PK ഷനാജ്, PM മിഥുൻ, യൂത്ത് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് CS സൂരജ്, കൃഷ്ണപ്രസാദ് അടിക്കൂറ്റിൽ, ലിജോ തോമസ്, ശരത് ചന്ദ്രൻ, VB ദിബിൻ, സ്റ്റാൻജോ സ്റ്റാൻലി, വിഷ്ണു വടക്കോട്ട്, ജോയൽ ജോൺസൺ, ആനന്ദ് രാമകൃഷ്ണൻ, നന്ദു റെജി, വിഷ്ണു റെജി തുടങ്ങിയവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസം പ്രചരണമല്ല പ്രതിവിധിയാണ് വേണ്ടതെന്ന തലക്കെട്ടിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട കാതലായ മാറ്റങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് മൂവ്മെന്റ് നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുമ്പിൽ നിൽപ്പ് സമരം നടത്തി. വെൽഫെയർ പാർട്ടി മുൻ മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. CM റഫീഖ് അധ്യക്ഷത വഹിച്ചു. PP മുനീർ, സാജിദ തുടങ്ങിയവർ സംസാരിച്ചു. ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നാസറിനെ സംഘടനാ ഉപജില്ലാ സെക്രട്ടറി റഫീഖ് നിവേദനം സമർപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോൺഗ്രസ് ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് താലൂക്ക് ഓഫീസിന് മുമ്പിൽ നിൽപ്പ് സമരം നടത്തി. ദേശീയപാതയ്ക്കായി വീടും സ്ഥലവും വിട്ടു നൽകിയവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാനായി അവരുടെ ഭൂമി പട്ടയമാക്കി ഹാജരാക്കണമെന്ന സർക്കാരിന്റെ തെറ്റായ നയം പിൻവലിക്കുക, പട്ടയത്തിനായി അപേക്ഷ നൽകി വർഷങ്ങളായി കാത്തിരിക്കുന്നവർക്ക് എത്രയും വേഗം പട്ടയം നൽകുക, സംസ്ഥാനത്തെ എയർപോർട്ടുകളിൽ റാപ്പിഡ് ടെസ്റ്റിന്റെ പേരിൽ അമിത തുക ഈടാക്കി നടത്തുന്ന ചൂഷണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ജില്ലാ സെക്രട്ടറി ജെ ജോസ് ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് തോമസ് ചെറമൽ അധ്യക്ഷത വഹിച്ചു. ദേശീയപാത സമരസമിതി ചെയർമാൻ EV മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് KK ഹംസക്കുട്ടി, ഇൻഗാസ് ദുബായ് സംസ്ഥാന സെക്രട്ടറി സി സാദിഖ് അലി, ജില്ലാ നേതാക്കളായ VC സിദ്ദിഖ് ഹാജി, ജോയ്സി ടീച്ചർ, EJ ജോർജ്, കുര്യൻ പനക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. MBBS പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പഴഞ്ഞ് ജെറുസലേം സ്വദേശി എൽദോ സി സണ്ണിയെ കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നാണ് എൽദോ കോഴ്സ് പൂർത്തിയാക്കിയത്. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MS മണികണ്ഠൻ, പഞ്ചായത്ത് അംഗം MA അബ്ദുൾ റഷീദ്, കോൺഗ്രസ് ഭാരവാഹികളായ സജു കെ ഡേവിഡ്, വേണു, VJ ജെബിസൺ, CB പഴഞ്ഞി, CM ഗഫൂർ, ചാർലി തുടങ്ങിയവർ പങ്കെടുത്തു. മതരാഷ്ട്രം ആപത്ത്, താലിബാനിസം തുലയട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി SFI ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഹസൻ മുബാറക് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ഷിജിൻ ലാൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ ജോയിന്റ് സെക്രട്ടറി സോന സത്യൻ, അഭിജിത്ത്, KB ഷഹൽ, ഭവ്യ കൃഷ്ണ, രാഹുൽ രാജീവ് എന്നിവർ നേതൃത്വം നൽകി. കോവിഡ് ഡ്യൂട്ടിക്കിടയിലും മാതൃകയായി മറ്റം സ്കൂളിലെ അധ്യാപകർ. കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഡൊമിസ്റ്ററി കെയർ സെന്ററായ കൂനമുച്ചി സെന്റ് തോമസ് UPS സ്കൂളിൽ സേവനം ചെയ്യുന്നതിനിടെയാണ് രോഗികളുടെ ഭക്ഷണാവശിഷ്ടങ്ങൾ സംസ്കരിക്കുവാൻ നൂതന മാർഗമൊരുക്കി മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ മാതൃകയായത്. കോവിഡ് ബാധിതരായതിനാൽ അവർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ വളരെ പണിപ്പെട്ട് PPE കിറ്റ് ധരിച്ചാണ് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളഞ്ഞിരുന്നത്. ഏറെ ബുദ്ധിമുട്ട് സഹിച്ചാണ് ദിവസങ്ങൾ പഴക്കമുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ ദുസ്സഹമായ ഗന്ധം അനുഭവിച്ച് നശിപ്പിച്ചിരുന്നത്. DCCയിൽ കോവിഡ് ഡ്യൂട്ടിയിലുള്ള മറ്റം സ്കൂളിലെ അധ്യാപകരായ ലാർസൺ മാസ്റ്ററും ജോമോൻ മാസ്റ്ററുമാണ് ഇതിന് പരിഹാരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇരു അധ്യാപകർക്കും സഹായമായി പഞ്ചായത്തംഗമായ PK അസീസ് രംഗത്തെത്തുകയായിരുന്നു.
കമ്പോസ്റ്റ് പാത്രം, ചകിരിച്ചോറ് തുടങ്ങിയ വസ്തുക്കൾ അസീസ് DCCയിൽ എത്തിച്ചതോടെ അധ്യാപകർക്ക് ആവേശമായി. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മണ്ണിര കമ്പോസ്റ്റ് മിശ്രിത യൂണിറ്റ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയിരുന്ന ലാർസൺ മാസ്റ്ററും ജോമൻ മാസ്റ്ററും ചേർന്നാണ് ഭക്ഷണാവശിഷ്ടങ്ങൾ സംസ്കരിക്കാനുള്ള സംവിധാനം ഒരുക്കിയത്. വിദ്യാലയത്തിലെ മണ്ണിര കമ്പോസ്റ്റ് മിശ്രിത യൂണിറ്റ് പ്രകൃതിദത്തവും വിജയകരമാണെന്നുമുള്ള അനുഭവ പാഠത്തിലൂടെയാണ് ഇരുവരും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. DCCയിലെ കോവിഡ് ബാധിതരായ വ്യക്തികൾ പരിപൂർണ പിന്തുണയുമായി അധ്യാപകർക്കൊപ്പമുണ്ടായിരുന്നു. ആരുടെയും നിർബന്ധ ബുദ്ധിയില്ലാതെ ബയോ കമ്പോസ്റ്റ് സംവിധാനം നിർമ്മിച്ച അധ്യാപകരെ കണ്ടാണശ്ശേരി പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും അനുമോദിച്ചു. ചിങ്ങമൊന്ന് നാട് കർഷക ദിനമായി ആചരിച്ചു. ഇതിനങ്ങളിൽ കർഷകരെ ആദരിക്കലും പുതിയ കൃഷിയിറക്കലും മറ്റുമുണ്ടായി. തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണ പ്രസ്ഥാനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഓണച്ചന്തകൾക്കും തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ നഗരസഭയിലെ മികച്ച ജൈവകർഷകനായി തെരഞ്ഞെടുത്ത നൌഷാദ് അഹമ്മൂവിനെ ടി എൻ പ്രതാപൻ MP സ്കെയറിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. നിയോജകമണ്ഡലം ചെയർമാൻ OKR മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ബാലൻ വാർണാട്ട് അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ CS സൂരജ്, സ്റ്റീഫൻ ജോസ്, PM വഹാബ് എന്നിവർ സംസാരിച്ചു. ഒരുമനൂർ പഞ്ചായത്തിൽ ഓണസമൃദ്ധി കാർഷിക ചന്ത പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് VC ഷാഹിബാൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KV രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ആഷിദ കുണ്ടിയത്ത്, ഷൈനി ഷാജി, പഞ്ചായത്ത് മെമ്പർമാരായ ഹസീന അൻവർ, ET ഫിലോമിന ടീച്ചർ, സിന്ധു അശോകൻ, ബിന്ദു ചന്ദ്രൻ, KJ ചാക്കോ എന്നിവർ സംസാരിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KH കയ്യുമു സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് രാധിക നന്ദിയും പറഞ്ഞു. കടങ്ങോട് പഞ്ചായത്ത് കുടുംബശ്രീ ഓണ വിപണന മേള കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ ദിവ്യ ഗിരീഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ജലീൽ ആദൂർ, ലളിത ഗോപി, KK മണി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് ജനപ്രതിനിധികളും കുടുംബശ്രീ അംഗങ്ങളും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയും സന്നിഹിതരായിരുന്നു. വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങൾ മേളയിൽ വിപണനത്തിന് എത്തിയിട്ടുണ്ട്. കടപ്പുറം പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന താജുദ്ദീൻ, വൈസ് പ്രസിഡന്റ് കാഞ്ചന മുകൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VP മൻസൂർ അലി, സാലിഹ ഷൌക്കത്ത്, ശുഭ ജയൻ, മെമ്പർ പ്രസന്ന ചന്ദ്രൻ, കൃഷി ഓഫീസർ ദിവ്യ എന്നിവർ പങ്കെടുത്തു. വേലൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഓണത്തോടനുബന്ധിച്ച് പച്ചക്കറി ചന്തയുടെ വിപണനം ആരംഭിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോയ് കയ്യാലവിള ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ബോർഡ് മെമ്പർമാർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. രാവിലെ മുതൽ വൈകിട്ട് 7 വരെയാണ് പഴം പച്ചക്കറി ചന്ത പ്രവർത്തിക്കുകയെന്ന് പ്രസിഡന്റ് അറിയിച്ചു. വടക്കേക്കാട് കൃഷിഭവന്റെ കർഷക ദിനാഘോഷം നടന്നു. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഫസുൽ അലി അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് പ്രീതി ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഗിരീഷ് നബീൽ, രുക്മ്യ സുധീർ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മനോജ്, കൃഷി ഓഫീസർ ബിന്ദു KK, ADC അംഗങ്ങൾ, കർഷകർ എന്നിവർ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ മികച്ച കർഷകരെ ആദരിച്ചു. കൃഷി അസിസ്റ്റന്റുമാരായ സൗമ്യ, സ്നേഹ, സന്തോഷ്, കർഷകമിത്ര, ദേവിക എന്നിവർ നേതൃത്വം നൽകി. തരിശുഭൂമിയിൽ താമരപ്പൂ കൃഷി ചെയ്ത് വിജയം കൈവരിച്ച കർണംകോട്ട് ദീപക് ഭാര്യ ധന്യ ദീപകിനെ പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ ഹരിതശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു. സംഘം പ്രതിനിധിയും അഭിഭാഷകനുമായ പ്രിനു P വർക്കി ഉപഹാരം സമ്മാനിച്ചു. സെക്രട്ടറി ഷാജി തോമസ്, ദീപക് തുടങ്ങിയവർ സംബന്ധിച്ചു. പുന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. തെങ്ങ് കർഷകർ നേരിടുന്ന വെല്ലുവിളിയെ പരിഹരിക്കുന്നതിനു വേണ്ടി ചാവക്കാടൻ പച്ച എന്ന ഉയരക്കുറവുള്ള കൂടുതൽ ഫലമുൽപാദിപ്പിക്കുന്ന തെങ്ങിൻ തൈകൾ കേരളത്തിലുടനീളം കൃഷിഭവൻ മുഖേന വിതരണം ചെയ്യുമെന്ന് MLA പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, ബ്ലോക്ക് മെമ്പർ ബിജു പള്ളിക്കര തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി ഓഫീസർ PA നാനു, കൃഷി അസിസ്റ്റന്റുമാരായ ഇ സന്ദീപ്, NP ഷീജ, പെസ്റ്റ് സ്കൌട്ട് മേഘന ഹരിദാസ്, PTS ഫാത്തിമ K എന്നിവർ പങ്കെടുത്തു. മികച്ച കർഷകരായി തെരഞ്ഞെടുത്ത നെല്ല് കർഷകൻ കുഞ്ഞുമോൻ പൊന്നരാശേരി, തെങ്ങ് കർഷകൻ VK മുഹമ്മദ്, സമ്മിശ്ര കർഷകൻ ഇബ്രാഹിം ഹാജി, വനിതാ കർഷക ബുഷ്ര മേത്തി, പട്ടികജാതി കർഷക രാധാ മുക്കണ്ടത്തറയിൽ, പച്ചക്കറി കർഷകൻ അബ്ദുൾ റസാഖ്, യുവകർഷകൻ സുഗീഷ് PS, വിദ്യാർത്ഥി കർഷകൻ ഹുമൈദ് റിഷാൻ ഷാ, മുതിർന്ന കർഷക തൊഴിലാളി മുഹമ്മദ് വാലിയിൽ, സംസ്ഥാന അവാർഡ് ജേതാവ് അഭിമന്യു സിദ്ധാർത്ഥൻ തുടങ്ങിയവരെ MLA ചടങ്ങിൽ പൊന്നാടയും ഫലകവും പ്രശസ്തി പത്രവും നൽകി ആദരിച്ചു. കർഷക ദിനത്തിൽ കാട്ടകമ്പാൽ പഞ്ചായത്തിലെ യുവകർഷകരെ BJP നേതൃത്വത്തിൽ ആദരിച്ചു. BJP നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജെബിൻ, സെക്രട്ടറി രജീഷ് ഐനൂർ, ബൈജു പട്ടിത്തടം, സുനീഷ് മാങ്കടവിൽ, അരുൺ ഗഗനൻ എന്നിവർ നേതൃത്വം നൽകി. കാർഷിക ദിനത്തോടനുബന്ധിച്ച് കടവല്ലൂർ പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ചു. താഴാട്ടയിൽ ബഷീർ, കക്കാടത്ത് വളപ്പിൽ മോഹനൻ, കർഷക തൊഴിലാളിയായ മിന്നടിയിൽ ഗോപാലൻ എന്നിവരെയാണ് ആദരിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മവേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PA രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ADA മിനി മേനോൻ, കൃഷി ഓഫീസർ ഐശ്വര്യ മോഹനൻ, വൈസ് പ്രസിഡന്റ് CA ഫൌസിയ തുടങ്ങിയവർ സംസാരിച്ചു. നാടൻ പഴം പച്ചക്കറി വിപണനം നടത്തുന്ന കൃഷിഭവന്റെ ഓണച്ചന്തയും ഉദ്ഘാടനം ചെയ്തു.
കാട്ടക്കമ്പൽ കൃഷിഭവനും പഞ്ചായത്തും ചേർന്ന് നടത്തിയ കർഷക ദിനാചരണം ജില്ലാ പഞ്ചായത്ത് അംഗം പത്മവേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ മിൻഡോ റിന്നി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ കെ ഹരിദാസൻ, കൃഷി അസിസ്റ്റന്റ് ജിനി എന്നിവർ സംസാരിച്ചു. മികച്ച കർഷകരായ എം കെ സുബ്രഹ്മണ്യൻ, കെ യു വർഗീസ്, എം എം ചന്ദ്രൻ, കെ കെ ഗംഗാധരൻ, സുകുമാരി അപ്പു, കെ എസ് അജീഷ്, സി പി ഷൈജുമോൻ, ദിനേശൻ ഏഴിക്കോട്, റിഹാൻ റസാക്ക്, കർഷക തൊഴിലാളി മാധവി ഭാസ്കരൻ എന്നിവരെ ആദരിച്ചു. കാട്ടകമ്പൽ കൃഷിഭവന്റെ ഓണച്ചന്തയും ജില്ലാ പഞ്ചായത്ത് അംഗം പത്മവേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, സിസിടിവി. എം ബി ബി എസ് പരീക്ഷയിൽ മികച്ച വിജയം സ്വന്തമാക്കിയ ഏഷൽ മരിയ സാജിനെ റോട്ടറി ക്ലബ് അനുമോദിച്ചു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് ലബി ഹസൻ, സെക്രട്ടറി വി കെ ഡെന്നി, ട്രഷറർ സക്രിയ ചീരൻ എന്നിവർ ഏഷലിന്റെ വീട്ടിലെത്തി സ്റ്റെതസ്കോപ്പ് ആണ് സമ്മാനമായി നൽകിയത്. കുന്നുകുളം റോട്ടറി ക്ലബ് അംഗം ടി കെ സജിയുടെയും ഇന്നർവിൽ ക്ലബ് പ്രസിഡന്റ് നിഷ റോസിന്റെയും മകളാണ് ഏഷൽ മരിയ സാജ്. കഥാമൂല്യമുള്ള നിരവധി ഷോർട്ട് ഫിലിമുകൾ രചനയും സംവിധാനവും നിർവഹിച്ച വേലൂർ സ്വദേശി സേവിയർ ഡെന്നി 7-5 വയസ്സുള്ള മക്കളോടൊപ്പം ചേർന്ന് ചെയ്ത ഷോർട്ട് ഫിലിമായ ഓണക്കോടി സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നു. കൊറോണ അല്ലേ, പണിക്കൊക്കെ പോയിട്ട് കുറെ നാളായില്ലേ, അടുത്ത ഓണത്തിന് എടുത്തേ. കോവിഡ് മഹാമാരി പിടിച്ചുലച്ച സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് ചിത്രം. സർക്കാർ നൽകുന്ന കിറ്റുകൾ പട്ടിണിയില്ലാതെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുമെങ്കിലും പണം കൊടുത്ത് തീർക്കേണ്ട സാമ്പത്തിക ബാധ്യതകൾ കൃത്യമായി പണിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് വൻ ബാധ്യതകളായി തലയ്ക്കുമുകളിൽ തൂങ്ങിക്കിടക്കുന്നു. ഓരോ വർഷവും ഓണത്തിന് മാത്രം ഒരു പുതിയ വസ്ത്രം കിട്ടുന്ന ആ കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യം പ്രേക്ഷകരെ കണ്ണു നനയിപ്പിക്കും. ഹാപ്പി ഓണം എന്ന് സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ സന്ദേശം അയക്കുമെങ്കിലും സത്യത്തിൽ അത് വാക്കുകളിൽ മാത്രമുള്ള ഉപചാരം മാത്രമാണെന്നാണ് ചിത്രം അഭിപ്രായപ്പെടുന്നത്. കഴിഞ്ഞ കൊല്ലം ഓണത്തിനും മോന് ഡ്രസ് എടുത്ത് പോകാൻ പറ്റിയില്ല, അപ്പൊ ഞാൻ പറഞ്ഞു അടുത്ത കൊല്ലം ഓണത്തിന് ഡ്രസ് എടുത്തരാന്ന്. കൊറോണ അല്ലായിരുന്നു. ഡെന്നിയുടെ 7 വയസ്സുള്ള ഡോൺ സേവിയോ ആണ് മൊബൈൽ ഉപയോഗിച്ച് ക്യാമറ കൈകാര്യം ചെയ്തത്. 5 വയസ്സുള്ള ലിയോ ഗ്ലാഡ്വിൻ ആണ് നിഷ്കളങ്ക ചോദ്യവുമായി വരുന്ന അഭിനേതാവ്. സിസിടിവി ന്യൂസ്, വേലൂർ. കോട്ടപ്പുറം മണ്ണാത്രക്കാവ് ശിവക്ഷേത്രത്തിൽ 7 വയസ്സുകാരന്റെ തായമ്പക അരങ്ങേറ്റം നടന്നു. ഉണ്ണികൃഷ്ണൻ മാരാരുടെ മകൻ ധനഞ്ജയ് കൃഷ്ണയുടെ അരങ്ങേറ്റമാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തിയത്. മുത്തച്ഛൻ മുകുന്ദൻ മാരാർ, പിതാവ് എരുമപ്പെട്ടി മങ്ങാട് കോട്ടപ്പുറം ഉണ്ണികൃഷ്ണൻ മാരാർ എന്നിവരുടെ ശിക്ഷണത്തിലാണ് തായമ്പക അഭ്യസിച്ചത്. കുരുന്നുകൈകളാൽ നാദവിസ്മയം തീർത്ത ധനഞ്ജയന്റെ അരങ്ങേറ്റം കാണികളിൽ കൗതുകമുണർത്തി. ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കടവലൂർ പഞ്ചായത്തിൽ മുൻ ജനപ്രതിനിധികളെ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി എ രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സി എ ഫൗസിയ അധ്യക്ഷത വഹിച്ചു. ജനകീയ ആസൂത്രണം തുടങ്ങിയ വർഷം പഞ്ചായത്തിലെ സെക്രട്ടറിയായിരുന്ന രവീന്ദ്രനാഥ്, അന്ന് പഞ്ചായത്തിലെ ക്ലർക്കും ഇപ്പോൾ സെക്രട്ടറിയുമായ കെ എ ഉല്ലാസ് തുടങ്ങിയവർ സംസാരിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്ന എം ബാലാജി, യു പി ശോഭന, പി ഐ രാജേന്ദ്രൻ, വൈസ് പ്രസിഡന്റുമാരായിരുന്ന പി എം മുഹമ്മദ് ഹാഷിം, കെ ഇ സുധീർ എന്നിവരെയാണ് പഞ്ചായത്ത് ഭരണസമിതി ആദരിച്ചത്. ജനകീയ ആസ്ഥാനം രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പുന്നൂർക്കുളം പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ നിർവഹിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കമല വാസു പണിക്കാർ, സി ടി സോമരാജ്, ഫാത്തിമ ലീനസ്, എ ഡി ദനീബ് എന്നിവരെ ആദരിച്ചു. സ്ഥിരം സമിതി അംഗങ്ങളായ ആളത്തിൽ മൂസ, ടി ബി ബിന്ദു തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും പങ്കെടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി അനിതാരാമൻ നന്ദി പറഞ്ഞു. പന്തലൂർ ശിവഭഗവതി ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ കരികുട്ടിക്ക് ഉത്രാട കലശമുണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഒരുമണിയൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ ആസൂത്രണത്തിന്റെ 25-ാം വാർഷികം ആഘോഷിച്ചു. എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വി സി ഷാഹിബാൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്തിലെ മുൻ ജനപ്രതിനിധികളെ എം എൽ എ ആദരിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എച്ച് കയ്യമു, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർമാരായ ആഷിത കുണ്ടിയത്ത്, ഷൈനി ഷാജി, പഞ്ചായത്ത് മെമ്പർമാരായ ഹസീന അൻവർ, ഫിലോമിന ടീച്ചർ സിന്ധു അശോകൻ, നസീർ മൂപ്പിൽ, ആരിഫ ജുഫേർ, ബിന്ദു ചന്ദ്രൻ, കെ ജെ ചാക്കോ, കില പ്രതിനിധി സുമ തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് കെ വി രവീന്ദ്രൻ സ്വാഗതവും സെക്രട്ടറി എ വി അനുപമ നന്ദിയും പറഞ്ഞു. കുന്നംകുളത്ത് വൈൽഡ് ഹ്യൂസിന്റെ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു.
അറഫ കോംപ്ലക്സിൽ പുതിയ ബസ് സ്റ്റാൻഡിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ച വയൽഹ്യൂ സ്റ്റോറിന്റെ ഉദ്ഘാടനം മുരളി സുത്തിരിവളപ്പിൽ ബ്രെയിൽവി ചാണയിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഫുൾ ബ്രാൻഡഡ് ഒറിജിനൽ പ്രൊഡക്ട്സ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ബ്രാൻഡഡ് ഷർട്ടുകൾ 650 രൂപ മുതലും ജീൻസ് 850 രൂപ മുതലും കോട്ടൺ പാൻറ്റുകൾ 700 രൂപ മുതലും ലഭ്യമാണ്. ഹോൾസെയിലായും റീറ്റെയിലായും ഉൽപ്പന്നങ്ങൾ ലഭിക്കും. ബാംഗ്ലൂരിലെ BTM സെക്കൻഡ് സ്റ്റേജും തൃശൂരിലെ സ്റ്റോറും സഹോദര സ്ഥാപനങ്ങളാണ്. സ്ഥാപനത്തിന്റെ വിലാസം വൈൽഡ് ഹ്യൂസ്, ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, അറഫ കോംപ്ലക്സ്, കുന്നുങ്ങളം. ഫോൺ 9388100111. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ ആസ്ഥാന പ്രസ്ഥാനത്തിന് രഥജൂബിലി ആഘോഷം നടന്നു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിശ്രിയ മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഹരിദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ MP പൂർവ്വകാല ജനപ്രതിനിധികളെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അബ്ദുൾ റഹ്മാൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഉണ്ണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫാത്തിമ ലീനസ്, കമറുദ്ദീൻ, ആഷിദ കുണ്ടിയത്ത്, ബ്ലോക്ക് സെക്രട്ടറി MHരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ചവരെ മേഖലയിൽ വിവിധ സംഘടനകൾ ആദരിച്ചു. പഠനോപകരണ വിതരണവും സജീവമായിരുന്നു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം നിയോജക മണ്ഡലം KPGD ആർത്താറ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC 100% നേടിയ ചെമ്മണ്ണൂർ അപ്പുണ്ണി മെമ്മോറിയൽ സ്കൂളിന് ഗാന്ധി പുരസ്കാരം നൽകി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം അധ്യക്ഷൻ നിതീഷ് സ്കൂൾ പ്രധാന അധ്യാപിക TB കിഷോറിന് ഉപഹാരം നൽകി. നിയോജക മണ്ഡലം ചെയർമാൻ രാജേഷ്, നിയോജക മണ്ഡലം ഹരിതവേദി കോർഡിനേറ്റർ രാജഗോപാൽ, ജില്ലാ ജനറൽ സെക്രട്ടറി അഖിൽ നായർ, യുവജനവേദി കോർഡിനേറ്റർ മുഹമ്മദ് മിഥിലാജ് എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് എടക്കഴിയൂർ സിദി സാഹിബ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിജിറ്റൽ ഡിവൈസുകളുടെ രണ്ടാംഘട്ട വിതരണം നടത്തി. മാനേജ്മെന്റ്, PTA, സ്റ്റാഫ്, ഓർമ്മകളെ ഇതിലെ HS പൂർവ്വ വിദ്യാർത്ഥി വിഭാഗം എന്നിവ സംയുക്തമായി സമാഹരിച്ച 35 മൊബൈൽ ഫോണുകളാണ് വിതരണം ചെയ്തത്. NK അക്ബർ MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ RP സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. വാടംഗം ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് ഹംസ മാസ്റ്റർ, പ്രിൻസിപ്പൽ സജിത്ത്, RP MM UP സ്കൂൾ ഹെഡ് മിസ്റ്റർ ഷബ്ന, അധ്യാപകരായ റീന, ലത എന്നിവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭ 8th ward കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 21st സ്നേഹസംഗമം സംഘടിപ്പിച്ചു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. SSLC പ്ലസ് ടു ജേതാക്കളെ അവാർഡ് നൽകി MP ആദരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PV ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ ഓണക്കിറ്റ് വിതരണം നടത്തി. KPCC സെക്രട്ടറി PT അജയ് മോഹൻ ഓണപ്പുടവ വിതരണം ചെയ്തു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്ത്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ്, പ്രവാസി കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് VK കമറുദ്ദീൻ ഷാ, വാർഡ് കൌൺസിലർ ബേബി ഫ്രാൻസിസ്, സൈസൺ മാറോക്കി, വർഗീസ് പനക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭ 9th ward കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 17th കുടുംബ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ KV സത്താർ അധ്യക്ഷത വഹിച്ചു. ഒരു നൂറ്റാണ്ടായ ആരോഗ്യ പ്രവർത്തനത്തിൽ മികച്ച സുദീർഘ പ്രവർത്തനം നടത്തിയ ഡോക്ടർ വിൻസെന്റ്, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തനം നയിച്ച ചാവക്കാട് താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ CV അജയകുമാർ എന്നിവരെ MP ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ SSLC പ്ലസ് ടു ജേതാക്കൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാരവും കർഷക അവാർഡും, ഓണക്കിറ്റ്, ഔഷധ കിറ്റ് വിതരണവും നടന്നു. KPCC സെക്രട്ടറി സുനിൽ അന്തികാട്, DCC സെക്രട്ടറി TS അജിത്ത്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CA ഗോപ്രതാപൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ്, നഗരസഭാ കൌൺസിലർ ഫൈസൽ കാനാമ്പുള്ളി, സംഘാടക സമിതി കൺവീനർ ശാന്ത സുബ്രഹ്മണ്യൻ, സംഘാടക സമിതി ചെയർമാൻ CM മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പലാവ് ഫൈറ്റേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കടവലൂർ പഞ്ചായത്തിലെ SSLC മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി ആദരിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് കുന്നംകുളം ACP TS സിനോജ് ഉദ്ഘാടനം ചെയ്തു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വാർഡ് മെമ്പർമാരാണ് മൊമെന്റോകൾ ഏറ്റുവാങ്ങിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് പ്ലീഡർ റുദിക്ക്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രഭാത്, ജയൻ, ക്ലബ്ബ് പ്രസിഡന്റ് ബഷീർ, സെക്രട്ടറി മൻസൂർ എന്നിവർ സംസാരിച്ചു.
ചാലിശ്ശേരി ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ അഭിനന്ദിച്ചു. എസ് എസ് എൽ സി പരീക്ഷയിൽ രണ്ടാം തവണയും 100% വിജയവും പ്ലസ് ടുവിന് 97% വിജയവും നേടിയാണ് സ്കൂൾ ഗ്രാമത്തിന് അഭിമാനമായി മാറിയത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപിക ദേവിക ഡി എസ്, പ്രിൻസിപ്പൽ ഇൻചാർജ് മൃദുല ആർ ഡി എന്നിവർ, ക്ലബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, വൈസ് പ്രസിഡന്റ് സി വി മണികണ്ഠൻ എന്നിവരിൽ നിന്ന് ഉപഹാരം ഏറ്റുവാങ്ങി. വിജയത്തിന് മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഭാരവാഹികൾ അഭിനന്ദിച്ചു. ക്ലബ് അംഗങ്ങളിലെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും വീടുകളിൽ പോയി മൊമെന്റോ നൽകി ആദരിച്ചു. വൈസ് പ്രസിഡന്റ് ഇക്ബാൽ എ എം, സെക്രട്ടറി നൌഷാദ്, അധ്യാപകരായ ചന്ദ്രൻ, ഷക്കീല മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. എൻ എസ് എസ് ഗുരുവായൂർ തിരുവെങ്കിടം കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ 200 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ നൽകി. കരയോഗ മന്ദിരത്തിൽ നടന്ന ചടങ്ങ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ഒ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഹൃദ്യ, മാധവ് കൃഷ്ണ, ലക്ഷ്മി രാജൻ എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. കരയോഗം സെക്രട്ടറി എം ശ്രീനാരായണൻ, ഷൺമുഖൻ തെച്ചിയിൽ, രേഖ പറയത്ത്, പി വി രാജൻ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലയിലെ 66 വിദ്യാലയങ്ങളിലെ ഡിജിറ്റൽ ലൈബ്രറിയിലേക്ക് അധ്യാപക കൂട്ടായ്മ 5,400 രൂപയുടെ ടാബുകൾ നൽകി. ഗുരുവായൂർ ജി യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ എൻ കെ അക്ബർ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ബി അനിൽ മുഖ്യാതിഥിയായിരുന്നു. കൂട്ടായ്മ കൺവീനർ ബിജോയ് പി മാത്യു, എച്ച് എം ഫോറം സെക്രട്ടറി എ ഡി സാജു, വി പി ഹരിഹരൻ, ടി എ ഫ്രാൻസിസ്, വിനീഷ് ജോയ്സ് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് അധ്യാപക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പുന്നിയൂർക്കുളം പഞ്ചായത്തിലെ മുഴുവൻ സർക്കാർ സ്കൂളുകളിലേക്കും ടാബുകൾ നൽകി. ചാവക്കാട് താലൂക്കിലെ മുഴുവൻ സർക്കാർ സ്കൂളിലേക്കും അധ്യാപക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓരോ ടാബുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇതിന്റെ താലൂക്ക്തല ഉദ്ഘാടനം ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ നിർവഹിച്ചിരുന്നു. പുന്നിയൂർക്കുളം പഞ്ചായത്ത് തല ഉദ്ഘാടനം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. ബിജുമാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാർ ഇ കെ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു ടീച്ചർ, മറ്റ് കൂട്ടായ്മ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. എസ് എസ് എഫ് മന്ദരാംകുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ അനുമോദിച്ചു. എല്ലാ വർഷവും വിപുലമായ രീതിയിൽ നടത്തിവരാറുള്ള പുരസ്കാര വിതരണം ഇത്തവണ കോവിഡ് നിയമം പാലിച്ചാണ് നടത്തിയത്. ചാവക്കാട് ബ്ലോക്ക് മെമ്പർ കെ കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അനസ് മുയിനി അൽ ഹബീബി അധ്യക്ഷത വഹിച്ചു. അബ്ദുറഹ്മാൻ, സുൽത്താൻ മന്ദരാംകുന്ന്, ഷാഹിദ്, ജഫർ, ഇതിയാസ്, അമീർ എന്നിവർ സംസാരിച്ചു. കേച്ചേരി അല്ലമിൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് പി എ സാദിഖ് അധ്യക്ഷനായി, പ്രിൻസിപ്പാൾ സുജ ഫ്രാൻസിസ്, പ്രധാന അധ്യാപിക സുമി റോസ്, എം പി ടി എ പ്രസിഡന്റ് അന്ന സൈമൺ, സ്റ്റാഫ് സെക്രട്ടറിമാരായ ഡോക്ടർ സി എം ബിജു, രാഹുൽ ബാബു, സ്റ്റാഫ് പ്രതിനിധി മക്ബൂൽ മോനുട്ടി എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ 18 വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, സിസിടിവി. കോവിഡ് കാലത്ത് കലാകാരന്മാരോടൊപ്പം ജാതിയല്ല മതമല്ല മനുഷ്യനാണ് പ്രധാനമെന്ന യുവകലാസാഹിതി സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായി യുവകലാസാഹിതി കുന്നുകുളം മണ്ഡലം കമ്മിറ്റി മദ്ദള വിദ്വാൻ കലാമണ്ഡലം കടവലൂർ ഗോപാലകൃഷ്ണനെയും മിമിക്രി കലാകാരനും സ്റ്റേജ് ആർട്ടിസ്റ്റുമായ പെരുമ്പിലാവ് ദിനകല രാധാകൃഷ്ണനെയും ഗൃഹാങ്കണ സദസ്സിൽ വെച്ച് ആദരിക്കും. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റും പ്രശസ്ത സാഹിത്യകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഇവർക്ക് ആദരമർപ്പിക്കും. ചടങ്ങിൽ സാംസ്കാരിക പ്രവർത്തകരായ കെ ടി ഷാജൻ, പ്രേമരാജ് ചൂണ്ടലാത്ത്, കെ എം മണികണ്ഠൻ എന്നിവർ സംബന്ധിക്കും. വിപണി വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഉപഭോക്താക്കൾക്ക് വിലക്കുറവിന്റെ ആശ്വാസവുമായി യൂണിറ്റി സൂപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനം ഗുരുവായൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കിഴക്കേ നടയിൽ റെയിൽവേ ഗേറ്റിന് സമീപം കഴിഞ്ഞ 4 വർഷമായി ഉപഭോക്താക്കളുടെ വിശ്വാസം പിടിച്ചുപറ്റിയ യൂണിറ്റി സ്റ്റോഴ്സിന്റെ 2-ാമത്തെ സംരംഭമായാണ് മാവിൻ ചുവട് എസ് എഫ് എസ് ടെമ്പിൾ ടെറസിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ യൂണിറ്റി സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സ്റ്റേഷനറി പലചരക്ക് ഉൽപ്പന്നങ്ങൾക്ക് പുറമെ പഴം, പച്ചക്കറി തുടങ്ങി നിത്യോപയോഗ സാധനങ്ങളുടെ കമനീയമായ ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് 70% വരെ വിലക്കുറവാണ് സ്ഥാപനത്തിന്റെ പ്രത്യേകതയെന്ന് ഉടമ സിന്ധു ഹരിദാസ് പറഞ്ഞു. ഫ്രീ ഹോം ഡെലിവറിക്ക് പുറമെ ആവശ്യപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് ചിരകിയ നാളികേരവും എത്തിച്ചു നൽകുന്നതാണ്. ഓണം പ്രമാണിച്ച് പഞ്ചസാരയടക്കം പല സാധനങ്ങളും കോംബോ ഓഫറിലൂടെ ലഭ്യമാണ്. കൂടാതെ 1 ലിറ്റർ പാലട 160 രൂപയ്ക്ക് ലഭിക്കും. ശർക്കര വരട്ടിയും കായവറുത്തതും മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിലും ഗുണമേന്മയിലും യൂണിറ്റി സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങാനാകും. കൂടുതൽ വിവരങ്ങൾക്ക് 94 96 15 93 77 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഒന്നര വർഷം മുൻപ് റീടാർ ചെയ്ത എളവള്ളി മമ്മായി കോക്കൂർ റോഡ് തകർന്നത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും തകർന്ന റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടും വ്യാഴാഴ്ച വൈകിട്ട് എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ കുഴികളിൽ വാഴ നട്ട് പ്രതിഷേധിക്കുവാൻ തീരുമാനിച്ചു. ഡി സി സി സെക്രട്ടറി പി കെ രാജൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിക്കും. പലപ്പുഴ പാലം പൊളിച്ചതുമൂലം ഇതിലൂടെ പോകുന്ന മുഴുവൻ വാഹനങ്ങളും 5 കിലോമീറ്റർ വളഞ്ഞ് മമ്മായി കോക്കൂർ വഴിയിലൂടെയാണ് പോകുന്നത്. വീതി കുറഞ്ഞ റോഡ് കുണ്ടും കുഴിയും കാരണം ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ പതിവാണ്. പരിസരവാസികൾക്ക് റോഡിലൂടെ നടന്നു പോകുവാൻ സാധിക്കാത്ത രീതിയിൽ ചെളിയാണ് റോഡിൽ. ഒന്നര വർഷം മുൻപ് റോഡ് ടാറിംഗ് നടക്കുമ്പോൾ തന്നെ കൃത്യമായല്ല നടന്നത് നാട്ടുകാർക്ക് ആക്ഷേപമുണ്ടായിരുന്നു. വിപണി റോസ് ബ്യൂട്ടി പാർലർ ആൻഡ് ബ്രൈഡൽ ബ്യൂട്ടിക്ക് കുന്നംകുളം പട്ടാമ്പി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് വിവാഹവേളകളെ ആകർഷകമാക്കുന്ന മേക്കോവറുകളുമായി റോസ് ബ്യൂട്ടി പാർലർ ആൻഡ് ബ്രൈഡൽ ബ്യൂട്ടിക് ചിങ്ങപ്പുലരിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം റോസ് ബ്യൂട്ടി കുടുംബാംഗമായ അൻവിക നാട മുറിച്ചുകൊണ്ട് നിർവഹിച്ചു. റോസ് കുടുംബാംഗങ്ങളും സ്റ്റാഫുകളും ചേർന്ന് ഭദ്രദീപം കൊളുത്തി. നിങ്ങളുടെ അഭിരുചിക്കും ചർമ്മത്തിനും ഇണങ്ങുന്ന ഫേഷ്യലുകൾ, വിവാഹവേളകളെ ആകർഷകമാക്കുന്ന മേക്കോവറുകൾ, വിവിധതരം ഹെയർ കട്ടുകൾ, ഹെന്ന, ഓയിൽ മസാജ്, റിലാക്സ് മസാജ്, സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ്, വാക്സിംഗ്, മാനിക്യൂർ, പെഡിക്യൂർ, ക്ലീനപ്പ്, വിവിധതരം ബ്ലീച്ചുകൾ, ഐ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയവ. കൂടാതെ ഫ്രോക്കുകൾ, ലാച്ചകൾ, ചുരിദാർ, ബ്ലൗസ് തുടങ്ങി എല്ലാം മിതമായ നിരക്കിൽ സ്റ്റിച്ച് ചെയ്തു കൊടുക്കും. ഞങ്ങളുടെ വിലാസം റോസ് ബ്യൂട്ടി പാർലർ ആൻഡ് ബ്രൈഡൽ ബോട്ടിക്, പട്ടാമ്പി റോഡ് ഓപ്പോസിറ്റ് കൽപ്പക വെഡിംഗ്, കുന്നംകുളം. ഫോൺ നമ്പർ 9605097025, 9400162483. കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എം ടെക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ 99.6% മാർക്ക് നേടി ചാലശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരി സ്വദേശി രോഷ്ണി ഉണ്ണികൃഷ്ണൻ നാടിന്റെ അഭിമാനമായി. കോട്ടയം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിയും പട്ടിശ്ശേരി കോർമത്ത് ഉണ്ണികൃഷ്ണൻ പ്രമീള ദമ്പതികളുടെ മകളുമാണ് രോഹിണി സഹോദരിയാണ്. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4430 രൂപ, സ്വർണം ഗ്രാമിന് വാങ്ങുന്ന വില 4420 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചർമ്മം പഴഞ്ഞി തോലത്ത് വീട്ടിൽ പരേതനായ വറുതുണ്ണി ഭാര്യ സാറാമ നിര്യാതയായി. 91 വയസ്സായിരുന്നു. വന്നേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ടേഡ് അധ്യാപികയാണ് പരേത. ഗ്ലോറിയാണ് മകൾ. സംസ്കാരം കാടകാമ്പൽ ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. കുന്നംകുളം ചിറ്റഞ്ഞൂർ കാവലക്കാട് കൂളിയാട്ടിൽ ജയപ്രകാശ് നിര്യാതനായി. 62 വയസ്സായിരുന്നു. കുന്നംകുളം ലിവ ടവറിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പ്രമീളയാണ് ഭാര്യ. അനുഷ മുകേഷ് മകളാണ്. ഞമനങ്ങാട് തണ്ടൻകാട്ടിൽ ടി എസ് ശിവദാസൻ നിര്യാതനായി. 52 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് കോട്ടപ്പടി ക്രെമിറ്റോറിയത്തിൽ നടക്കും. സതിയാണ് ഭാര്യ. അജയ്ഘോഷ്, വിജയ്ഘോഷ്, സഞ്ജയ് ഘോഷ് എന്നിവർ മക്കളാണ്. വൈലത്തൂർ വെട്ടിശ്ശേരി അബ്ദുൾ ഗഫൂർ നിര്യാതനായി. 60 വയസ്സായിരുന്നു. കബറടക്കം വ്യാഴാഴ്ച രാവിലെ 6 മണിക്ക് വൈലത്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. സൈഫുന്നീസയാണ് ഭാര്യ. അസ്സലം മകനാണ്. കൊച്ചനൂർ താമരശ്ശേരി പരേതനായ വേലായുധൻ ഭാര്യ ജാനകി നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുധാകരൻ, സത്യൻ, സുനിൽകുമാർ, പ്രേമ, മല്ലിക എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവില്ലാതെ കേരളം. ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 21,427 പേർക്ക്. 20,652 പേർക്ക് സമ്പർക്കം മൂലം രോഗബാധ. 11,731 പേർക്ക് രോഗമുക്തി. 179 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ടി പി ആർ 15.5%. വടക്കേകാട് ബാങ്കുകൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ വൻ അഗ്നിബാധ. ടൂ വീലർ വർക്ക്ഷോപ്പ് അടക്കം 2 കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു. 20 ലക്ഷം രൂപയുടെ നഷ്ടം.
കേന്ദ്ര സർക്കാരിന്റെ പ്രസാദ് പദ്ധതി പ്രകാരം ഗുരുവായൂർ ദേവസ്വം കിഴക്കേ നടയിൽ നിർമ്മിച്ച മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ രണ്ട് നിലകൾ തുറന്നുകൊടുത്തു. 150 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാൻ സൗകര്യം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.